ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി വ്ളോഗ്സ്. ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒരു മാങ്ങ അച്ചാറുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4 മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ കാഴ്ച മാങ്ങ തന്നെ അവസാനത്തെ 4 മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 വേപ്പിൻ്റെല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 സ്പൂണ് മുളകും പൊടി എടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഉപ്പ്, 1/3 മുളക്, പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതേമാതിരി സുർക്ക് എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. 1 സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതേമാതിരി ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഒരു പാത്രത്തിലിട്ട് നമുക്ക് മസാലകളൊന്ന് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ ഈ മാങ്ങയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളകിൻ്റെ പകുതി ഞാൻ എടുക്കുന്നുണ്ട്. ബാക്കി പകുതി നമുക്ക് വറവിടാൻ ആവശ്യം വരും. അപ്പോൾ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ആ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ചേർക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ മാങ്ങും ഇതൊക്കെ നന്നായിട്ട് മിക്സായി പിടിച്ചിട്ടുണ്ട്. പൊടികളൊക്കെ നന്നായിട്ട് മിക്സായി പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഉറവിട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം വേപ്പിൻ്റില, ഇഞ്ചി, വെളുത്തുള്ളി, ബാക്കി വന്ന മുളക് പൊടി കൂടി ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. പത്ത് മിനിറ്റ് വേവിച്ചപ്പോൾ നമ്മളെ മാങ്ങ എല്ലാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സുർക്ക കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറാൻ വെച്ച് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ വളരെ നാച്ചുറലായിട്ട് അച്ചാർ ഉണ്ടാക്കാൻ കഴിയുന്ന വിധമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഒപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മടി കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.